റേഡിയോ ലൈമിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് വീക്ക്ലി വിത്ത് അയനാടൻ എന്ന ഷോയിലേക്ക് സ്വാഗതം. പോയ വാരത്തെ പ്രധാന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടിയിൽ നിങ്ങളോടൊപ്പമുള്ളത് ലിൻസ് അയനാടൻ. പോയ വാരം ഗാസയിലെ ജനങ്ങൾക്ക് ഇടക്കാല ആശ്വാസം നൽകിയ ആഴ്ചയായിരുന്നു. ഗാസയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. 4 ദിവസത്തേക്കാണ് താൽക്കാലിക വെടിനിർത്തൽ. ഹമാസ് ആദ്യഘട്ടത്തിൽ 13 ബന്ദികളെ മോചിപ്പിക്കും. ബന്ദികളെ റെഡ് ക്രോസിന് കൈമാറും. 4 ദിവസത്തിനുള്ളിൽ 50 ബന്ദികളെ കൂടി മോചിപ്പിക്കുമെന്നാണ് വിവരം. നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ചർച്ചകൾ മുന്നിൽ നിന്ന് നയിച്ചത് ഖത്താറാണ്. സ്ത്രീകളെയും കുട്ടികളെയും മോചിപ്പിക്കും. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമമെന്നാണ് ഖത്താർ വ്യക്തമാക്കുന്നത്. അതേസമയം ഗാസയിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ക്യൂബയിൽ പലസ്തീൻ ഐക്യദാർഢ്യ മാർച്ച് സംഘടിപ്പിച്ചു. ക്യൂബൻ പ്രസിഡന്റ് മിഗ്വൽ ഡിയാസ് കനാലിന്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് വ്യാഴാഴ്ച ഹവാനയിലെ ഐതിഹാസിക ബാർഡോക്കിലൂടെ മാർച്ച് ചെയ്തത്. പാലസ്തീനിയൻ കെഫിയെ ധരിച്ചാണ് ക്യൂബൻ പ്രസിഡന്റ് മാർച്ചിൽ പങ്കെടുത്തത്. 2 കിലോമീറ്റർ ദൂരം കാൽനടയായിട്ടായിരുന്നു ക്യൂബൻ പ്രസിഡന്റ് നേതൃത്വത്തിലുള്ള പാലസ്തീൻ ഐക്യദാർഢ്യ മാർച്ച് നടന്നത്. പാലസ്തീനെ സ്വതന്ത്രമാക്കുക എന്നെഴുതിയ പോസ്റ്ററുകളുമായി നിരവധി യുവാക്കളാണ് മാർച്ചിൽ അണിനിരുന്നത്. ക്യൂബയിലെ യുവജന ഗ്രൂപ്പുകളുടെ അസോസിയേഷനുകൾ വിളിച്ചു ചേർത്ത 1 മണിക്കൂർ നീണ്ട മാർച്ചിൽ 100,000 പേർ പങ്കെടുത്തതായി ക്യൂബൻ ആഭ്യന്തര മന്ത്രാലയം എക്സിൽ കുറിച്ചിട്ടുണ്ട്. ചാൻസലർ ജെറമി ഹണ്ട് നടത്തിയ മിനി ബജറ്റ് പ്രസ്താവന ദശലക്ഷക്കണക്കിന് ബ്രിട്ടീഷുകാർക്ക് ആശ്വാസകരമാണെന്ന് പൊതുവെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ബിസിനസ്സുകളെയും കുടുംബങ്ങളെയും ബുദ്ധിമുട്ടിക്കുന്ന നികുതി ഭാരം ജെറമി ഹണ്ട് ലഘൂകരിക്കാൻ തുടങ്ങിയതിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ ഇൻഷുറൻസിൽ 2 പെൻസാണ് വെട്ടിക്കുറച്ചിരിക്കുന്നത്. ഇതുമൂലം ഏകദേശം 27 ദശലക്ഷം തൊഴിലാളികൾക്ക് പ്രയോജനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രതിവർഷം 35,000 പൗണ്ട് വരുമാനമുള്ളവർക്ക് 450 പൗണ്ട് ലാഭം കിട്ടും. സ്വയം തൊഴിൽ ചെയ്യുന്ന ക്ലാസ് 2 വിഭാഗത്തിൽ വരുന്നവരുടെ നാഷണൽ ഇൻഷുറൻസ് റദ്ദാക്കിയപ്പോൾ ക്ലാസ് 4 വരുന്നവർക്ക് നിരക്ക് കുറച്ചു. ഇതുവഴി 350 പൗണ്ട് ലാഭമാണ് ഇരുവിഭാഗങ്ങൾക്കും ലഭിക്കുക. 10 ബില്യൺ പൗണ്ട് ടാക്സ് ബ്രേക്ക് സ്ഥാപനങ്ങൾക്ക് സ്ഥിരപ്പെടുത്തി നൽകാനുള്ള പ്രഖ്യാപനമാണ് അടുത്ത പ്രധാന തീരുമാനം. ആധുനിക ബ്രിട്ടീഷ് ചരിത്രത്തിലെ ഏറ്റവും വലുതെന്ന് ഹണ്ട് അവകാശപ്പെടുന്ന ഈ പദ്ധതി ബിസിനസ്സുകാർക്ക് ഏറെ ഗുണകരമാകും. ഇതോടൊപ്പം പെൻഷൻകാർക്ക് ഏപ്രിൽ മുതൽ 8.5% വർധനവ് ലഭിക്കും. ഇതോടെ ആഴ്ചയിൽ 221 പൗണ്ട് എന്ന നിലയിലേക്കാണ് നിരക്ക് വർദ്ധിക്കുക. ഇതിനു പുറമെ യൂണിവേഴ്സൽ ക്രെഡിറ്റ് അടുത്ത ഏപ്രിൽ മുതൽ 6.7% ഉയർത്താനും ചാൻസലർ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അതേസമയം കുറഞ്ഞ നികുതി എന്ന് പറഞ്ഞ് മോഹിപ്പിക്കുന്ന അത്രത്തോളം ഗുണം ലഭിക്കില്ല എന്ന് ട്രഷറി വാച്ച് ടോക്ക് തന്നെ സ്ഥിരീകരിക്കുന്നുമുണ്ട്. പോയ വാരം ദീപാവലിയോടനുബന്ധിച്ച് UK പ്രധാനമന്ത്രി ഋഷി സുനക്കിനെയും ഭാര്യ അക്ഷത മൂർത്തിയെയും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സന്ദർശിച്ചു. ദീപാവലി ദിനത്തിൽ 10 ഡൌണിംഗ് സ്ട്രീറ്റിലെത്തിയ എസ് ജയശങ്കർ UK പ്രധാനമന്ത്രിക്ക് ഇന്ത്യൻ താരം വിരാട് കോഹ്ലി ഒപ്പിട്ട ക്രിക്കറ്റ് ബാറ്റും ഗണേശ പ്രതിമയും സമ്മാനിക്കുകയും ചെയ്തു. അടുത്ത കാലങ്ങളിലായി ഇന്ത്യയും UKയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കാൻ ഇരു രാജ്യങ്ങളും സജീവ ശ്രമങ്ങളിലാണ് എന്നും ജയശങ്കർ പറഞ്ഞു. 4 ദിവസത്തെ സന്ദർശനത്തിനായാണ് ജയശങ്കർ UKയിൽ എത്തിയിരിക്കുന്നത്. നവംബർ 15 സന്ദർശനം അവസാനിപ്പിക്കും. നാട്ടിലെ വിശേഷങ്ങൾ. കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള നാഷണൽ ഹെറാൾഡ് ദിനപത്രത്തിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട കള്ളപ്പണക്കേസിലാണ് ED നടപടി. അസോസിയേറ്റ് ജേണൽസ് ലിമിറ്റഡിന്റെയും യങ് ഇന്ത്യയുടെയും 751 കോടി രൂപയുടെ സ്വത്തുക്കളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയത്. സ്വകാര്യ പരാതിയിന്മേൽ ഡൽഹി മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതി 2014 ജൂൺ 26 പുറപ്പെടുവിച്ച ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നാഷണൽ ഹെറാൾഡിനെതിരെ ED കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണം ആരംഭിച്ചത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 406 വിശ്വാസ ലംഘനം, 420 വഞ്ചന, IPC 403 പ്രകാരമുള്ള സത്യസന്ധമല്ലാത്ത സ്വത്തിന്റെ ദുരുപയോഗം, IPC 120B പ്രകാരമുള്ള ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങൾ യങ് ഇന്ത്യൻ ഉൾപ്പെടെ 7 പ്രതികൾ ചെയ്തതായാണ് ED പ്രസ്താവനയിൽ പറയുന്നത്. ഗവർണറുടെ അധികാരത്തിൽ സുപ്രീംകോടതിയുടെ ഇടപെടൽ. ഗവർണർക്ക് ബിൽ തടഞ്ഞുവെക്കാൻ കഴിയില്ല എന്ന് സുപ്രീംകോടതി പറഞ്ഞു. തീരുമാനമെടുത്തില്ല എങ്കിൽ ബിൽ ഗവർണർ തിരിച്ചയക്കണം. അങ്ങനെയാണ് ഭരണഘടന നിർവചിക്കുന്നത്. ഭരണഘടനാ വിധേയമായി മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയൂ എന്നും സുപ്രീംകോടതി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട തലവനല്ല ഗവർണർ. ചില ഭരണഘടനാ അധികാരങ്ങൾ ഗവർണർക്ക് ഉണ്ടെന്നു മാത്രം. സഭയുടെ നിയമനിർമ്മാണ അധികാരത്തെ തടയാൻ കഴിയില്ല. ജനാധിപത്യത്തിൽ ജനപ്രതിനിധികൾക്കാണ് യഥാർത്ഥ അധികാരം. ഗവർണർക്കെതിരായ പഞ്ചാബ് സർക്കാരിന്റെ ഹർജിയിലാണ് സുപ്രീംകോടതിയുടെ ഈ പരാമർശം. അതേസമയം സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനം വൈകിപ്പിക്കുന്നതിനെതിരെ ഗവർണർക്കെതിരെ കേരളം നൽകിയ ഹർജി ബുധനാഴ്ച പരിഗണിക്കും. നവംബർ 1 കേരളം സുപ്രീംകോടതിയെ സമീപിച്ചത്. ഒരാഴ്ചയ്ക്ക് ശേഷം പ്രത്യേക അനുമതി ഹർജിയും കേരളം ഫയൽ ചെയ്തിരുന്നു. സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഗവർണർ തീരുമാനം വൈകിപ്പിക്കുകയാണ് എന്നും ഇതിലൂടെ ജനങ്ങളുടെ അവകാശം നിഷേധിക്കുകയാണെന്നും ആരോപിച്ചായിരുന്നു സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ റിട്ട് ഹർജി നൽകിയിരിക്കുന്നത്. കേരള നിയമസഭ പാസാക്കിയ 8 ബില്ലുകളിൽ തീരുമാനമെടുക്കാത്ത ഗവർണർ എന്ന നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പോയ വാരം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട റോബിൻ ബസിനെതിരെ തുടർ നടപടികൾ സ്വീകരിക്കരുതെന്ന് കേരളത്തോടും തമിഴ്നാടിനും സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. തുടർ നടപടികൾ സ്വീകരിക്കില്ല എന്ന് 2 സംസ്ഥാനങ്ങളും അറിയിച്ചിട്ടുമുണ്ട്. കോടതി അലക്ഷ്യ ഹർജിയിൽ തമിഴ്നാട് സർക്കാരിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതേസമയം തമിഴ്നാട് RTO കസ്റ്റഡിയിലായിരുന്ന റോബിൻ ബസ് പുറത്തിറങ്ങി. പെർമിറ്റ് ലംഘിച്ചതിന് കഴിഞ്ഞ ദിവസമാണ് കോയമ്പത്തൂർ ഗാന്ധിപുരം RTO ബസ് പിടിച്ചെടുത്തത്. 13 നിന്ന് കോയമ്പത്തൂരിലേക്ക് അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന റോബിൻ ബസിനെ തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പ് 9 കസ്റ്റഡിയിലെടുത്തത്. നേരത്തെ തൊടുപുഴ കരികുന്നത്ത് വെച്ചും ബസിനെ ഉദ്യോഗസ്ഥർ തടഞ്ഞിരുന്നു.
ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ബ്രസീലിനെ ഒരു ഗോളിന് മറികടന്ന ലോക ചാമ്പ്യന്മാരായ അർജന്റീന. നിക്കോളസ് ഒട്ടമെന്റിയാണ് അർജന്റീന വിജയ ഗോൾ നേടിയത്. കഴിഞ്ഞ മത്സരത്തിൽ ഉറുഗ്വേയോട് തോൽവി ഒഴുങ്ങിയ ലോക ചാമ്പ്യന്മാർ വീണ്ടും വിജയവഴിയിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. മത്സരത്തിന് മുമ്പേ ആരാധകർ തമ്മിൽ തുടങ്ങിയ ഏറ്റുമുട്ടൽ കളത്തിൽ താരങ്ങളും തമ്മിൽ തുടർന്നു. ആദ്യ 14 മിനിറ്റുകളിൽ 2 യെല്ലോ കാർഡുകളാണ് ബ്രസീൽ താരങ്ങൾക്ക് ലഭിച്ചത്. 67 മിനിറ്റിലാണ് ലോക ചാമ്പ്യന്മാർ ലീഡ് നേടിയത്. അതേസമയം അർജന്റീന പരിശീലക സ്ഥാനം മുഴുവൻ ആഗ്രഹിക്കുന്നുവെന്ന് സൂചന നൽകി ലിയോണൽ സ്കലോണി. ബ്രസീലിനെതിരെ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിന് ശേഷമായിരുന്നു സ്കലോണിയുടെ ഈ പ്രസ്താവന. 36 വർഷങ്ങൾക്ക് ശേഷം ഖത്തറിൽ മെസ്സിക്കും സംഘത്തിനും ലോകകിരീടം സമ്മാനിച്ച പരിശീലകനാണ് സ്കലോണി. ഈ ആഴ്ചയിലെ വാർത്താധിഷ്ഠിത പരിപാടി ഇവിടെ അവസാനിക്കുന്നു. അടുത്തയാഴ്ച ഇതേ സമയം നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ലിൻസ് അയനാടൻ.